കർഷകരുടെ കണക്കുകൂട്ടലും പ്രതീക്ഷകളും തെറ്റിച്ച് പെയ്ത കാലം തെറ്റിയ മഴയിൽ മലപ്പുറം നിലമ്പൂരിൽ കൃഷിനാശം ഏറെയാണ് ചാലിയാർ പഞ്ചായത്തിലെ നമ്പൂരിപ്പൊട്ടി സ്വദേശിയായ നെൽകർഷകൻ ബീരാൻകുട്ടി നഷ്ടം നേരിട്ട നിരവധി കർഷകരിൽ ഒരാൾ മാത്രം ബീരാൻകുട്ടിയുടെ പെരുമ്പത്തൂർ പാടശേഖരത്തിലെ നെൽകൃഷിയാണ് മഴയിൽ നശിച്ചത് കഴിഞ്ഞ ബുധനാഴ്ച നെൽ കൊയ്തെടുത്ത് പാടശേഖരത്തിൽ ഇടുന്നതിനിടയിൽ തിമിർത്തു തിമിർത്തുപെയ്ത മഴയിലാണ് നെൽക്കറ്റകൾ വെള്ളത്തിലെ ചെളിയിൽ പൂണ്ടത് ഇതിൽ ഒരു ഭാഗം പുറത്തെടുത്ത് കഴുകി ഉണക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണ്ടും മഴ ചതിച്ചു കറ്റകൾ പൂർണ്ണമായും നശിച്ചു മൊത്തം നെല്ല് വണ്ടി കയറി പോണീനു മുന്നേ മഴ പെയ്തി മൊത്തം നെല്ല് വെള്ളത്തില് പോയി പോയി നല്ല മുഖപ്പാടി പുറച്ചൊക്കെ ഒരു മൂന്നാല് ലക്ഷം പിന്നെ വന്ന ചെലവ് വന്ന് സാധനത്തിൽ പത്തോ അൻപതിനായിരം കിട്ടി

കാലം തെറ്റിപ്പെയ്ത മഴ എല്ലാം നശിപ്പിച്ചു രണ്ടര ലക്ഷം രൂപയുടെ നെല്ലും ഒരു ലക്ഷം രൂപയുടെ വൈക്കോലും കിട്ടേണ്ടതായിരുന്നു ഒരു രൂപയുടെ വൈക്കോൽ പോലും ലഭിക്കില്ല നിന്നും ശേഖരിക്കാൻ കഴിഞ്ഞ നെല്ല് ഉണക്കിയെടുത്തു വിറ്റാൽ പരമാവധി കിട്ടുക അമ്പതിനായിരം രൂപ മാത്രമായിരിക്കുമെന്നും ബീരാൻകുട്ടി പറയുന്നു നെൽകൃഷിക്ക് ഇൻഷുറൻസ് ഉണ്ടായെങ്കിലും കൊയ്തെടുക്കുന്ന നെല്ലിന് ഇൻഷുറൻസ് ലഭിക്കില്ല നെൽകൃഷിക്ക് അതിന്റെ വളർച്ചയുടെ കാലത്ത് നാശം സംഭവിച്ചാലാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക മഴയിൽ നശിച്ച തന്റെ നെല്ലിന് നഷ്ടപരിഹാരം നൽകാൻ കൃഷിവകുപ്പും സർക്കാരും ഇടപെടണം എന്നാണ് ഈ കർഷകന്റെ ആവശ്യം എന്റെ അവസ്ഥ വളരെ മോശം സർക്കാരിന്റെ ഭാഗം അകമ്പാടം ഗ്രാമീണ ബാങ്കിൽ നിന്നും ലക്ഷം രൂപ വായ്പയെടുത്താണ് ഇത്തവണ കൃഷി ഇറക്കിയത് കൃഷിക്കായി എടുത്ത വായ്പ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന ചോദ്യത്തിനു മുന്നിൽ വീരാങ്കുട്ടിക്ക് മറുപടിയില്ല ന്യൂസ് ന്യൂസൈറ്റീൻ മലപ്പുറം